നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മാഫിയ പിടിമുറുക്കുന്നു തട്ടിപ്പിനിരയായവരിൽ പലരും പരാതി നൽകുവാൻ മടിക്കുന്നതാണ് സംഘങ്ങൾക്ക് തുണയാകുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇക്കുറി പ്ലസ് ടുവിന് 79.33% വിജയം ഉപരിപഠനത്തിന് അർഹത നേടിയത് 11620 പേർ 778 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യം ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കോവിഡാനന്തരം നിർത്തിവെച്ച കെഎസ്ആർടിസി ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം സിപിഐ ജില്ലാ കൗൺസിൽ കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് മാർച്ചും ധർണയും നടത്തി പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വലിയപറമ്പിൽ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുവാൻ കർമ്മസേന വരുന്നു ഇവർക്കായുള്ള ശാസ്ത്രീയ പരിശീലനം തുടങ്ങി വാർത്തകൾ വിശദമായി ഒരിടവേളയ്ക്കു ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മാഫിയ പിടിമുറുക്കുന്നു തട്ടിപ്പിനിരയായവരിൽ പലരും പരാതി നൽകുവാൻ മടിക്കുന്നതാണ് സംഘങ്ങൾക്ക് തുണയാകുന്നത് 2000 है तो पैसा थोड़ा अरेंज करना पड़ेगा मैडम इसलिए तो क्या करेगा अभी पेमेंट नहीं है कितना വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിൽപ്പെട്ട് പണം നഷ്ടമാകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു വ്യാജ നമ്പർ വഴി സന്ദേശം അയച്ച് തട്ടിപ്പ് നടത്തുന്നതാണ് പുതിയ രീതി ഇത്തരത്തിൽ ജില്ലയിൽ ഇതിനോടകം തട്ടിപ്പിനിരയായവരുടെ 65 പരാതികളാണ് സൈബർ സെല്ലിന് ലഭിച്ചത് മൊബൈലിലേക്ക് ലോൺ പാസായി എന്ന തരത്തിൽ സന്ദേശം വരികയും ഇതിനായി ഒരു ലിങ്ക് ലഭിക്കുകയും ചെയ്യുന്നു ലിങ്ക് സന്ദർശിച്ച ശേഷം വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിച്ചവരാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് എനിക്ക് ഒരു SMS ത്രൂവായിട്ട് ഒരു മെസ്സേജ് വന്ന് നിന്റെ ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട് 80,000 അത് ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ നിന്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്താൽ നിനക്ക് ഈ ലോൺ കിട്ടും അപ്പോൾ അതുപോലെ ഞാനത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും എൻ്റെ സെൽഫിയും എൻ്റെ കോൺടാക്ട് എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അത് ലോൺ അപ്രൂവൽ ചെയ്ത് അപ്രൂവ് ചെയ്ത ശേഷം എനിക്ക് 4000 രൂപയാണ് അവർ വന്നത് 4000 പകരം 8000 രൂപ അടക്കണം എന്ന് പറഞ്ഞ് അതും വിത്തിൻ 7 ഡേയ്സ് കൊണ്ട് അതിനത് ഞാൻ 2-3-4 ദിവസം കൊണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്ത് വീണ്ടും പിന്നെ ഒരു മെസ്സേജ് വന്ന് ഞാൻ വെച്ചാൽ അത് എന്തെങ്കിലും എറർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെയ്ത് 2-3 പ്രാവശ്യം ഞാൻ ചെയ്ത് വന്ന പേയ്മെൻ്റ് എല്ലാം 5000 6000 അതിൻ്റെ ഡബിൾ അടുക്കാനും പക്ഷെ അത് ഞാനത് ക്ലോസ് ചെയ്ത് പേയ്മെൻ്റ് അടിച്ച് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞ ശേഷം വേറെ ഒരു ആരോ നമ്പറിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി ഇതിൽ ഇവർ ചെയ്യുന്നത് നമ്മളെ ആധാർ കാർഡും പാൻ കാർഡിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് വേറെ ഒരു ന്യൂഡ് ഇതിലേക്ക് നമ്മളെ മോപ്പിംഗ് ചെയ്തിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഇട്ടിട്ടല്ല എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇട്ടിട്ടാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇട്ടിട്ടാണ് ഇവ ഫോട്ടോസും എൻ്റെ എന്തെല്ലാം റൈറ്റിങ്സ് എല്ലാം എഴുതിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് വിവരങ്ങളോടൊപ്പം നൽകുന്ന സെൽഫി ഫോട്ടോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് സംഘങ്ങൾ പണം തട്ടുന്നത് വ്യാജ നമ്പർ വഴി നിരന്തരം ഫോണിൽ വിളിക്കുകയും പണം ആവശ്യപ്പെടുന്നതും തുടരുന്നു मैं पेमेंट अरेंज करेगा मैडम पेमेंट नहीं है पेमेंट पे करके मैं सकते ना सुबह मैडम आप अभी आप इतना इतना प्रेशर डाल के क्या करेगा पेमेंट नहीं है तो मैं क्या करेगा कितना बार पेमेंट कर 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 के मैं थक गया आपको समझ में नहीं आ रहा है तो आप ये तो मैडम आप ऐसा ऐसा मैं बोला हुआ है ना तुमको वो पेमेंट नहीं है तो मैं क्या करेगा आप लोग समझ में नहीं आ रहा है मैं देखता हूँ 11 बजे नहीं है मैं तो देखता हूँ देख के आप बात में തട്ടിപ്പിനിരയായ പലരും സംഭവം പുറത്തു പറയാൻ മടിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ 1.5 ലക്ഷം രൂപ നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ട് എൻ്റെ പാൻ കാർഡും ആധാർ കാർഡ് ഇട്ടിട്ട് പിന്നെ നീ ലോൺ പെൻഡിങ് ഉണ്ട് ഈ നമ്പർ UPI നമ്പർ അയച്ചിട്ട് പേയ്മെൻ്റ് ആക്കുക അപ്പോൾ അത് പേയ്മെൻ്റ് ആക്കിയ ശേഷം നെക്സ്റ്റ് ഡേ പിന്നെ വേറെ ആൾ നെക്സ്റ്റ് ഡേ വേറെ ആൾ ഇങ്ങനെ ആൾക്കാർ ചേഞ്ച് ചെയ്ത് പേയ്മെൻ്റ് അടിച്ച് ഏകദേശം എനിക്ക് മോർ ദാൻ 160,000 വരെയുള്ള ഞാൻ പേയ്മെൻ്റ് ഇപ്പോൾ അടിച്ച് ഈ 1 മാസം 20 ദിവസം കൊണ്ട് പിന്നെ എനിക്ക് വേറെ ഒരു നിമർത്തില്ലാത്തതിനും കൊണ്ട് ഞാൻ പെട്ടതിനും കൊണ്ട് ഞാൻ നേരെ പോയി സൈബർ സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഇതിൽ ഇപ്പോൾ ഞാൻ പെട്ടത് പെട്ട് ഇനിയും ഈ ആരും ഇതിൽ പെടല്ലേ ഇപ്പോൾ ഈ ഫ്രോഡ്
ഈ ഓൺലൈൻ തട്ടിപ്പ് ഭയങ്കര അഞ്ച് മാസമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട്. അപ്പം ആരിൽ പെടല്ലേ, ഞാൻ പെട്ടത് പെട്ട്. ഇത്തരം തട്ടിപ്പുകൾ വീണ്ടും സജീവമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടപടി ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോൾ ഇത്തരം സംഘങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാത്തതാണ് ഇത് ആവർത്തിക്കാൻ പ്രധാന കാരണം. ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കയ്ക്കോടൊപ്പം അമ്പിളി ബാലശർമ്മ, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഇക്കുറി പ്ലസ് ടുവിന് 79.33% വിജയം. ജില്ലയിൽ 11,620 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 778 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയുടെ പ്രകടനം മുൻവർഷത്തേക്കാൾ പിന്നോട്ട്. 79.33% ഇത്തവണത്തെ വിജയം. മുൻവർഷം ഇത് 82.64% .31% കുറവാണ് വിജയശതമാനത്തിലുണ്ടായത്. ഈ വർഷത്തെ സംസ്ഥാന വിജയശതമാനത്തിൻ്റെ ശരാശരിയേക്കാൾ 4.54% കുറവാണ് ജില്ലയിലേത്. ഈ വർഷം വിജയം 80% കുറഞ്ഞു. മൂല്യനിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഫലത്തെ ബാധിച്ചെന്ന വിലയിരുത്തൽ അധ്യാപകർക്കിടയിലുണ്ട്. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചത്ര മാർക്ക് ലഭിച്ചില്ല. ഇരു വർഷങ്ങളിലുമായി എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് നേടിയത് ഒരു വിദ്യാർത്ഥിനി മാത്രമാണ്. 2 വിദ്യാർത്ഥികൾക്ക് 1 മാർക്ക് മാത്രം നഷ്ടമായി. ജില്ലയിൽ ഇത്തവണ 100% വിജയം നേടിയത് 2 സ്കൂളുകൾ മാത്രമാണ്. CHMKS HSS മെട്ടമ്മൽ ഇളമ്പച്ചിയിൽ പരീക്ഷ എഴുതിയ 27 വിദ്യാർത്ഥികളും വിജയിച്ചു. കാസർഗോഡ് വിദ്യാനഗർ മാർത്തോമ ബദിരവിദ്യാലയത്തിലെ 6 വിദ്യാർത്ഥികളും വിജയിച്ചു. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിൽ നിന്നും 1660 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പരീക്ഷ എഴുതിയ 1614 പേരിൽ 949 പേർ വിജയിച്ചു. വിജയശതമാനം 58.80%. എല്ലാ വിഷയങ്ങൾക്കും 7 പേർ A+ നേടി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതിയത് 1436 പേരാണ്. ഇതിൽ 933 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. 64.97% വിജയം. സംസ്ഥാനത്ത് 15 VHSE സ്കൂളുകൾ 100% വിജയം നേടിയപ്പോൾ ഈ വിഭാഗത്തിൽ ജില്ലയിൽ നിന്ന് 1 സ്കൂളിന് പോലും 100 മേനി സ്വന്തമാക്കുവാൻ സാധിച്ചില്ല. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഇന്ത്യാനാടിന്റെ പട്ടാളത്തെ RSS കൊത്തകയാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി LDYF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി നടന്നു വരുന്നത്. മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യത്തെ തലയെടുപ്പോടുകൂടി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായി ഇന്ത്യൻ സൈന്യത്തെ കരാർവൽക്കരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംവാദക വേദിയായ ഇന്ത്യൻ പാർലമെന്റിനകത്തൊരു ചർച്ച നടത്താൻ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പ്രതിരോധ സബ് കമ്മിറ്റിക്കകത്ത് ഒരു പരിശോധന നടത്താൻ ഒരു ചർച്ച നടത്താൻ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോലും ഒരു ചർച്ച നടത്തുകയോ ഏതെങ്കിലും തരത്തിലൊരു വിദഗ്ധ പരിശോധനയോ പഠനമോ നടത്താതെ ഇന്ത്യ രാജ്യത്തിനകത്തെ സൈന്യത്തെ ഇത്തരത്തിൽ കരാർവൽക്കരിക്കുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സൈന്യത്തെ ദുർബലപ്പെടുത്തുന്ന നയം ഏതു പഠനത്തിന്റെ വിധേയമായി, ഏതു ചർച്ചയുടെ ഭാഗമായി, ഏത് ജനകീയ സംവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ മോദിയുടെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ യുവജന സംഘടനയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ KSRTC ഡിപ്പോയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലയിൽ കോവിഡാനന്തരം നിർത്തിവെച്ച KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
തുടർന്ന് നടന്ന ധർണ സിപിഐ കാസർഗോഡ് ജില്ലാ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കെ അഹമ്മദ് ഷെരീഫ് വീണ്ടും വിജയിച്ചു. 93 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു അഹമ്മദ് ഷെരീഫിന്റെ വിജയം. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അഹമ്മദ് ഷെരീഫ് 196 വോട്ടും എതിർ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ കെ വി സുരേഷ് കുമാർ 103 വോട്ടും നേടി. 301 അംഗ കൗൺസിലർമാർ വോട്ട് രേഖപ്പെടുത്തി. 2 വോട്ട് അസാധുവായി. റിട്ടേണിംഗ് ഓഫീസറായ ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ ദേവസ്യം മേച്ചേരിയുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. രാവിലെ 11 മണിയോടെ പഴയ ജില്ലാ കൗൺസിൽ ചേർന്ന് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും ചോദ്യോത്തരങ്ങളും നടന്നു. പിന്നാലെ പുതിയ കൗൺസിലിൻ്റെ ഉദ്ഘാടനവും സത്യപ്രതിജ്ഞയും നടത്തി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ പേരുകൾ ഇരുവിഭാഗവും നിർദ്ദേശിച്ചു. രണ്ടുപേരും മത്സരത്തിൽ ഉറച്ചുനിന്നതിനെ തുടർന്ന് വോട്ടെടുപ്പ് നടത്തുന്നതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുകയും വോട്ടെടുപ്പ് നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു. കെ അഹമ്മദ് ഷെരീഫ് തുടർച്ചയായി 7 തവണയാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി രാജു അപ്സറ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് തോമസ് കുട്ടി, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ തുടങ്ങിയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ പരിശീലനം സംഘടിപ്പിച്ചു. സംസ്ഥാന തലത്തിൽ യോഗാ മത്സരങ്ങളിൽ നേട്ടം കൊയ്ത സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ പരിശീലനത്തിന് അധ്യാപകരായ ശ്രീ ഷൈനി, കെ ഷൈമ എന്നിവർ നേതൃത്വം നൽകി. യോഗാ മത്സരത്തിൽ 8 മുതൽ 10 വരെയുള്ള വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ 3 സ്ഥാനം നേടിയ സി സമജ്യ, ജില്ലാ തലത്തിൽ 3 സ്ഥാനം നേടിയ എൻ ശിവമിത്ര, പി അദ്വൈത് എന്നിവരെ PTA പ്രസിഡന്റ് കരീം ചന്ദേര ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, മദർ PTA പ്രസിഡന്റ് AG ആയിഷാബി, കെ രാജേഷ് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 2018-2019 വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചിലവഴിച്ചാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. 8 ക്ലാസ് മുറികൾ, ലാബ് സൗകര്യം, കമ്പ്യൂട്ടർ ലാബ് സൗകര്യം, ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം, ഗസ്റ്റ് റൂം, വാഷ്റൂം എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെട്ടതാണ് പുതിയ കെട്ടിടം. സാധാരണക്കാരെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഇത് തുടരുകയാണെന്നും കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സാധാരണക്കാരനെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർവ മേഖലയിലും ഇടതുപക്ഷ സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത്. അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലും വ്യത്യസ്തമല്ല. സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ 1st പിണറായി സർക്കാർ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിദ്യാകിരണം പദ്ധതി. ആ മാറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ദൃശ്യമാണ്. ഹൈടെക് സ്കൂളുകളും ക്ലാസ് മുറികളും ലാബും ലൈബ്രറിയും ഉണ്ടായി. മികച്ച കളിക്കളങ്ങൾ ഉണ്ടാക്കാനും പ്രത്യേക നടപടിയുണ്ടായി.
ഈ മാറ്റങ്ങളുടെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കര. സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷക്കീല ബഷീർ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, വാർഡ് മെമ്പർ സിദ്ദിഖ് പള്ളിപ്പുഴ, ബേക്കൽ എ ഇ ഒ കെ സുരേഷൻ, വിദ്യാകിരണം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ദിലീപ്, യമുന, പള്ളിക്കര ജി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ വി കെ പി അബ്ദുൽ ജബ്ബാർ, പി ടി എ മെമ്പർ റഷീദ് ഹാജി കല്ലിങ്കാൽ, എം വി ഷാനവാസ്, പുത്തൂർ കുഞ്ഞാമത്ത്, ഒ എസ് എ ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, തുഫൈലൂർ റഹ്മാൻ, ഇന്ദിര മാരാൻ, കാവിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് പി എസ് അബ്ദുൽ സത്താർ തൊട്ടി സ്വാഗതവും പ്രിൻസിപ്പാൾ ഇൻചാർജ് കെ സുജയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കർഷകരും തെങ്ങുകളുമുള്ള വലിയ പറമ്പിൽ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുവാൻ കർമ്മസേന വരുന്നു. ഇവർക്കായുള്ള ശാസ്ത്രീയ പരിശീലനം വലിയ പറമ്പിൽ തുടങ്ങി. കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആത്മാ പദ്ധതി പ്രകാരമാണ് വലിയ പറമ്പിൽ തെങ്ങുകയറ്റ പരിശീലനത്തിന് തുടക്കമിട്ടത്. പഞ്ചായത്തിലെ നൂറുകണക്കിന് വരുന്ന തെങ്ങ് കർഷകർക്ക് ആശ്വാസമേകുന്ന തരത്തിൽ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ കർമ്മസേന തയ്യാറാക്കുവാനാണ് തീരുമാനം. തെങ്ങുകയറ്റ തൊഴിലിലെ പുരുഷ മേധാവിത്വത്തിനിടയിൽ തെങ്ങുകയറ്റ പരിശീലനത്തിനെത്തിയത് ഒരു വനിത മാത്രം. വലിയ പറമ്പ് പഞ്ചായത്തിലെ 12 സ്വദേശി വിജിനയാണ് പരിശീലനത്തിനെത്തി ആദ്യ അവസരത്തിൽ തേങ്ങയിട്ടത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചു. വലിയ പറമ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ച് കേര കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തേങ്ങ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പറിച്ചെടുക്കാൻ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പലപ്പോഴും പഴയ പരമ്പരാഗതമായിട്ട് ഈ തൊഴിലെടുത്തിട്ടുള്ള ആളുകളൊക്കെ ഈ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചുരുക്കം ഓരോ പഞ്ചായത്തിൽ തന്നെ വളരെ വളരെ കുറവാണ് നമ്മളെ തെങ്ങ് കയറ്റ തൊഴിലാളികൾ എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല, ഇ കെ മല്ലിക, പഞ്ചായത്തംഗം എം ബുഷറ, കൃഷി ഓഫീസർ വി ശിവകുമാർ, ആത്മ ബി ടി എം സജിത് എന്നിവർ സംസാരിച്ചു. പെരിങ്ങോം ആഗ്രോ സർവീസ് സെന്റർ ഇൻസ്ട്രക്ടർ പി വി ഗീത തൊഴിലാളികൾക്ക് തെങ്ങുകയറ്റ പരിശീലനം നൽകി. 26 പുരുഷന്മാർ എത്തിയപ്പോൾ ഒരു വനിത മാത്രമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുവാനെത്തിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പി എസ് സി എംപ്ലോയീസ് അസോസിയേഷൻ 34th സ്ഥാപക ദിനാഘോഷവും കണ്ണൂർ കാസർഗോഡ് സംയുക്ത ജില്ലാ സമ്മേളനവും ജില്ലാ കോൺഗ്രസ് ഹാളിൽ നടന്നു. ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതി, ആ പരീക്ഷ എഴുതിയ ആ പരീക്ഷയെ പോലും തകിടം മറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് സി പി എമ്മിന്റെ കേസിൽപ്പെട്ട പ്രതികളെ പോലും ആ പി എസ് സി പരീക്ഷയിൽ 1st റാങ്ക് കൊടുത്ത രാജ്യത്തെ തന്നെ ചരിത്രപരമായ ഒരു സംസ്ഥാനമായി കേരള സംസ്ഥാനത്തെ മാറ്റിയ ഒരു ഗവൺമെൻ്റ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പി എസ് സിയിൽ നടക്കുന്ന ഞെറുകേടുകൾക്കെതിരെ അതിശക്തമായി നമ്മുടെ പി എസ് സി എംപ്ലോയീസ് അസോസിയേഷൻ പ്രതികരിക്കണം. ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, പി എസ് സിയെ ഇന്ന് രാഷ്ട്രീയവൽക്കരണം നടത്തി മുമ്പോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ജനസമൂഹം പ്രതികരിക്കണമെന്നാണ് ഈ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. പി എസ് സി എ ജില്ലാ പ്രസിഡന്റ് വി വി ഹരി അധ്യക്ഷത വഹിച്ചു. സെറ്റു ജില്ലാ ചെയർമാൻ വി ദാമോദരൻ മുഖ്യ പ്രഭാഷണം നടത്തി. എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശി, പി എസ് സി എ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശ്രീലത, കണ്ണൂർ ജില്ലാ സെക്രട്ടറി വി വി മധുസൂദനൻ, അശോകൻ പി എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ട്രെസോറർ കെ മജീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി വി അബ്ദുൽ സലാം സ്വാഗതവും എൻ വി ബേബിരാജു നന്ദിയും പറഞ്ഞു. ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി സി തസ്തികകളുടെ പ്രമാണ പരിശോധനയും യു പി എസ് എ തസ്തികയുടെ അഭിമുഖ പരീക്ഷയും നടന്നുവരുന്ന ഈ ഘട്ടത്തിൽ രണ്ടാം ശനി, ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പരീക്ഷകളും കായികക്ഷമതാ പരീക്ഷകളും നിശ്ചയിക്കുന്നതിലൂടെ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷാ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്കും പി എസ് സി ജീവനക്കാർക്കും ജോലി ഭാരമേറി വരികയാണെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ബി വി ഹരിയെയും വൈസ് പ്രസിഡന്റായി വി ശ്രീലതയും സെക്രട്ടറിയായി പി അശോകനെയും ജോയിന്റ് സെക്രട്ടറിയായി എൻ വി ബേബിരാജിനെയും ട്രഷററായി കെ മജീദിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
സി ഐ ടി യു കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എൽ ഡി എഫ് സർക്കാരിനെതിരെ യു ഡി എഫ് ബി ജെ പി മാധ്യമ കൂട്ടുകെട്ട് കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ കൂട്ടായ്മ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യത്തോടെ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷം കാലം ഭരണം നടത്തി വീണ്ടും എന്റെ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തുന്നു സംശയമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ജനവിരുദ്ധ നിലപാട് എടുത്തിരുന്നെങ്കിൽ വീണ്ടും അധികാരത്തിലേക്ക് ചേച്ചിട്ടല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതാണ്, കേരളത്തിലെ ജനങ്ങൾ 99 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യത്തോടെ വോട്ട് ചെയ്തത് നിങ്ങളുടെ ഭരണം തരക്കളില്ല, വീണ്ടും 5 വർഷം കാലം നിങ്ങൾ ഭരിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടത് ജനങ്ങളോട് പറഞ്ഞ് എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാൻ ആവശ്യമായ എല്ലാ പദ്ധതികൾക്കും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി. പ്രസിഡന്റ് ഗംഗാധര അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി കെ വിനോദ് സ്വാഗതം പറഞ്ഞു. സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി ജാനകി, ജയകൃഷ്ണൻ, കെ ശ്രീകാന്ത്, കെ രാജൻ, പി എം ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നെല്ലിക്കുന്ന് ജി വി എച്ച് എസ് എസ് ഗേൾസ് സ്കൂളിൽ യോഗാ ദിനാചരണവും സംഗീത ദിനാചരണവും ഒപ്പം വായനാമുറി ഉദ്ഘാടനവും നടന്നു. വൈവിധ്യമാർന്ന പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി മാറി. വന്ദേ ശംഭു ഉമാപതി സുര ഗുരും എന്ന സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് പാടിയപ്പോൾ യോഗ ചെയ്യുന്ന കുട്ടികൾക്കത് ആവേശമായി. ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസ് സ്കൂളിൽ യോഗ സംഗീത വായന മാസാചരണത്തോടനുബന്ധിച്ച് എച്ച് എം സവിത പുണ്ടൂർ ത്യാഗരാജ കീർത്തനം ആലപിച്ചു. അതോടൊപ്പം സ്കൂളിലെ ദീപിക പി, തനുഷ, രമേശ്, ദേവാനന്ദ എന്നിവർ യോഗാഭ്യാസം നടത്തി. കായികാധ്യാപകൻ കെ സൂര്യനാരായണ ഭട്ട് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ, അനീഷ് കെ വി, രാധാലക്ഷ്മി, ജ്യോതി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം ആശംസയറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനം സമാപിച്ചു. ഗോകുലം നളന്ത റിസോർട്ടിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഹയർ ഗുഡ്സ് മേഖലയിൽ ഏർപ്പെടുത്തിയ ക്ഷേമനിധി വർഷം പലത് കഴിഞ്ഞിട്ടും ഇതുവരെ കാര്യക്ഷമമായി നടപ്പിൽ വരുത്തിയിട്ടില്ലെന്നും അതിനാൽ മുഴുവൻ അംഗങ്ങൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നും നീലേശ്വരം മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. ഗോകുലം നളന്ത റിസോർട്ടിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ആ പാഠത്തിൽ ഉൾക്കൊള്ളാൻ, ആ പാഠത്തിൽ കൂടെ പഠിച്ചു പോകാതെ, ജീവിതത്തിന് സംരക്ഷണം കൊടുക്കാതെ, ജീവിതം കരിപ്പിടിപ്പിക്കാൻ ആവശ്യമായ, നിലനിൽപ്പിന് കരിപ്പിടിപ്പിക്കാൻ ആവശ്യമായ കരുതൽ ശേഖരമില്ലെങ്കിൽ വരുമാനമെല്ലാം ചെലവഴിച്ചുകൊണ്ട് എന്റെ പേര് വീണ്ടും വളരണം, എന്റെ സ്ഥാപനത്തിന്റെ പേര് വീണ്ടും വളരണം, ഞാനായിരിക്കണം ഈ നാടിന്റെ അധിപരെന്ന ചിന്ത നമുക്ക് അവസാനിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ സ്ഥാപനം കൂടുതൽ ഉന്നതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ സ്ഥാപനം ഉന്നതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ സ്ഥാപനത്തെ കുറിച്ച്, സ്ഥാപനത്തിന്റെ വരവിനെ കുറിച്ച്, സ്ഥാപനത്തിന്റെ ചെലവിനെ കുറിച്ച്, തൊഴിലാളികളുടെ ശമ്പളത്തെ കുറിച്ച്, ഡീസൽ ചെലവിനെ കുറിച്ച്, വാഹനത്തിന് ഉപയോഗിക്കുന്ന ഡീസൽ ചെലവ് ഉൾപ്പെടെ കുടുംബങ്ങളിൽ ആകെ ചർച്ച ചെയ്യുന്ന ഒരു ജീവിത നിലവാരം. ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചിത്ര മുഖ്യ അതിഥിയായി. മേഖലാ പ്രസിഡന്റ് മുരളി ജവഹർ അധ്യക്ഷത വഹിച്ചു. എൻ വി രാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ട്രഷറർ പ്രമോദ് ശ്രീഹരി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി വി എസ് വേണു മേഖലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നാരായണൻ തൃക്കരിപ്പൂർ, പി മൂസ, ഷിബു തൃക്കരിപ്പൂർ, റോയി മറ്റപ്പള്ളി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കെ വി ശ്രീധരൻ പ്രമേയ അവതരണം നടത്തി. മേഖലാ ജനറൽ സെക്രട്ടറി വി എസ് വേണു സ്വാഗതവും വാസവി ദേവരാജൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വനിതാ വിംഗ് രൂപീകരണവും നടന്നു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
ഏഴാം മൈൽ കായലടുക്കം സ്വദേശി കാസിമിന് സ്നേഹവീടൊരുക്കി പ്രവാസി സുഹൃത്തുക്കൾ. ഇരിയയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. അബുദാബിയിൽ ബിസിനസ് ചെയ്തു വരുന്നതിനിടെയുള്ള പരിചയം കൈമുതലാക്കിയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ നാസർ, കഞ്ഞങ്ങാട് ബെല്ലാക്കടപ്പുറത്തെ സലാം, അബ്ദുറഹിമാൻ എന്നിവർ ചേർന്ന് ഏഴാം മൈൽ കായലടുക്കത്തെ കാസിമിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. 32 വർഷക്കാലം അബുദാബിയിൽ ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയ കാസിം രോഗബാധിതനാവുകയും പ്രവാസ ലോകത്തേക്ക് തിരിച്ചുപോകാൻ കഴിയാതെയാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ കൈത്താങ്ങുമായി കാസിമിനെ തേടിയെത്തിയത്. വീടിന്റെ താക്കോൽ കാരുണ്യ പ്രവർത്തകനും വീട് നിർമ്മിച്ചു നൽകാൻ നേതൃത്വം നൽകിയ നാസർ വളാഞ്ചേരി കാസിമിന് കൈമാറി. ഇരിയ ജമാ മസ്ജിദ് ഖത്തീബ് അബ്ബാസ്, ഷെരീഫ്, ഉമ്മർ, ബി പി പ്രദീപ്, രതേഷ് കാട്ടുമാടം, മജീദ് തെക്കേപ്പുറം തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രവാചക നിന്ദയ്ക്കെതിരെ പുതിയകോട്ട മഖാമങ്കണത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി മൊയ്തു മൗലവി പുഞ്ചാവി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രവാചക നിന്ദയ്ക്കെതിരെ സുന്നി മഹല്ല് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി മൊയ്തു മൗലവി പുഞ്ചാവി ഉദ്ഘാടനം ചെയ്തു. ജംഇയ്യത്തുൽ ഖുതുബ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി മുഖ്യപ്രഭാഷണം നടത്തി. SMF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രസിഡന്റ് റഷീദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. SMF മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അസീസ് ബദ്രിയ നഗർ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ട്രഷറർ MK അബൂബക്കർ ഹാജി, കൌൺസിലർ മുബാറക് സേനാർ ഹാജി, മുനിസിപ്പൽ ട്രഷറർ എൽ അബ്ദുള്ള കുഞ്ഞ്, എ അമീദ് ഹാജി, സി മുഹമ്മദ് കുഞ്ഞി, KB കുട്ടി ഹാജി, റഹ്മാൻ മുട്ടുന്തല, ബഷീർ വെള്ളിക്കോത്ത്, OP അബ്ദുള്ള സഖാഫി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. റാഷിദ് ബല്ലാക്കടപ്പുറം ചടങ്ങിന് നന്ദിയും പറഞ്ഞു. മാധ്യമ ഭീകരതയ്ക്കെതിരെ എന്ന ശീർഷകത്തിൽ CITU സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാധ്യമ ഭീകരതയ്ക്കെതിരെ എന്ന ശീർഷകത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന സെക്രട്ടറി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രശ്നവും സങ്കീർണമാക്കുന്ന നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്ക് കേരളത്തിൻ്റെ അനുഭവങ്ങൾ. കേരളത്തിൽ ഒരു ക്രിമിനൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരാൾ കേരളത്തിലെ നാനാമുഖ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം നിറവേറ്റി വരുന്ന വി പ്രസന്നകുമാരി അധ്യക്ഷയായി എം മണിമോഹൻ, യു തമ്പാൻ നായർ, കെ ഭാസ്കരൻ, ടി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ സ്വാഗതം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ യോഗ ദിനാചരണം നടന്നു. മാതാ അമൃതാനന്ദമയി മഠം കാസർഗോഡ് മഠാധിപതി സ്വാമി വേദ വേദ്യാമൃത ചൈതന്യ യോഗ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാനസികവും സാമൂഹികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പുരാതന ഇന്ത്യയുടെ സംഭാവനയാണ് യോഗ. ആരോഗ്യത്തിനും ക്ഷേമത്തിനും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നതിനായി June 21 ലോകമെമ്പാടും യോഗ ദിനം ആചരിച്ചു. മനുഷ്യത്വത്തിന് വേണ്ടി യോഗ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് 2022 അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ യോഗാ ദിനാചരണം നടന്നു. മാതാ അമൃതാനന്ദമയി മഠം കാസർഗോഡ് മഠാധിപതി സ്വാമി വേദ വേദ്യാമൃത ചൈതന്യ യോഗ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾക്കായുള്ള യോഗ പ്രദർശനം 1 മണിക്കൂർ നീണ്ടുനിന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മാഫിയ പിടിമുറുക്കുന്നു. തട്ടിപ്പിനിരയായവരിൽ പലരും പരാതി നൽകുവാൻ മടിക്കുന്നതാണ് സംഘങ്ങൾക്ക് തുണയാകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇക്കുറി +2 79.33% വിജയം. ഉപരിപഠനത്തിന് അർഹത നേടിയത് 11,620 പേർ. 778 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്നാവശ്യം. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോവിഡാനന്തരം നിർത്തിവെച്ച KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യം. CPI ജില്ലാ കൌൺസിൽ KSRTC ഡിപ്പോയിലേക്ക് മാർച്ചും ധർണയും നടത്തി.
പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ പറമ്പിൽ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുവാൻ കർമ്മസേന വരുന്നു. ഇവർക്കായുള്ള ശാസ്ത്രീയ പരിശീലനം തുടങ്ങി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.